ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. വയുനാദ വിളിച്ചു പറയപ്പെടേണ്ടതാണ് ഈ ജമാഅത്ത് നഫിലിൻ, സുന്നത്ത് നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് വേണ്ടി വിളിച്ചു പറയപ്പെടേണ്ടതാണ്. ഒരു സുന്നത്ത് നിസ്കാരം നടക്കുകയാണ്, അതുതന്നെ ജമാഅത്തായിട്ട് നടക്കുകയാണ്. സുന്നത്ത് നിസ്കാരം ജമാഅത്തായിട്ട് നമുക്കറിയാം, എല്ലാ നിസ്കാരങ്ങൾക്കും ഇല്ല, പ്രത്യേകമായ ചില സുന്നത്ത് നിസ്കാരങ്ങൾ അവിടെയാണല്ലോ ജമാഅത്തുള്ളത്. അങ്ങനെ ജമാഅത്തായി സുന്നത്ത് നിസ്കാരം നടക്കുമ്പോൾ അവിടെ വിളിച്ചു പറയപ്പെടേണ്ടതാണ്, അസ്സലാത്ത ജാമിഅഹ് എന്ന് വിളിച്ചു പറയപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് സംഘടിതമായ രൂപത്തിലൂടെ നിലനിൽക്കുന്ന, ഇവിടെ നടത്തപ്പെടുന്ന നിസ്കാരത്തിലേക്ക് വന്നോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നിദാ അൻ ഇന്ദ ദുഹൂരിൽ വഖ്തി വ നിദാ അൻ ഇന്ദ സ്വലാത്തി, അത് തന്നെ രണ്ട് വിളിക്കലാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് വിളിച്ചു പറയണം, പിന്നെ ഒന്ന് നിസ്കാരം തുടങ്ങുന്ന സമയത്തും വിളിച്ചു പറയണം. അസ്സലാത്ത ജാമിഅഹ് എന്ന് വിളിച്ചു പറയണം. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ പറയണത്. അത് വാങ്കിൻ്റെ സ്ഥാനത്തുള്ള ഒരു പ്രയോഗമാണ് ഈ പറഞ്ഞത്. സുന്നത്ത് നിസ്കാരത്തിന് വാങ്കില്ല, അതിന് പകരം ഇതാണുള്ളത്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ഇത് പറയേണ്ടതാണ്, മഴയത്തിടുന്ന നിസ്കാരത്തിന് പറയേണ്ടതാണ്, ഗ്രഹണ നിസ്കാരത്തിന് പറയേണ്ടതാണ്, തറാവീഹ് നിസ്കാരത്തിന് പറയേണ്ടതാണ്, റമദാനിൻ്റെ വിത്ത് നിസ്കാരത്തിന് പറയേണ്ടതാണ്. നമ്മൾ തറാവീഹിന് ഇത് കേൾക്കാറുണ്ട്. തുടക്കത്തിൽ തറാവീഹ് തുടങ്ങുമ്പോൾ അസ്സലാത്ത ജാമിഅഹ് എന്ന് വിളിച്ച് പറയാറുണ്ട്. അതേപോലെ നമ്മളെല്ലാ ഈ തരത്തിലുള്ള ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പറയേണ്ടതാണ്. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ എവിടെയാണ് നടക്കുന്നത്? കാരണം ഒന്ന് സമയം പ്രവേശിക്കുമ്പോഴും പിന്നെ ഒന്ന് നിസ്കാരം തുടങ്ങുമ്പോഴും. അപ്പോൾ ശരിക്കും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇത് വിളിച്ചു പറയണം, കാരണം തറാവീഹിൻ്റെ സമയമായി. ഇശാ കഴിഞ്ഞാൽ തറാവീഹിൻ്റെ സമയമായി, ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ. അതേപോലെ നിസ്കാരം തുടങ്ങാൻ നേരത്തും ഇത് പറയണം. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ശരിക്കും പറയണമെന്നാണ് ഫിഖ് പഠിപ്പിക്കുന്നത്. ഓ യുസന്നു സുന്നത്താക്കപ്പെടും, അദാനാനി രണ്ട് വാങ്ക് ലി സുബഹി, സുബഹിക്ക് രണ്ട് വാങ്ക് വിളിക്കൽ സുന്നത്താക്കപ്പെടും. അദാനൻ ഒരു വാങ്ക് ബാദന്തി സ്വാഫില്ലേലി, രാത്രിയുടെ പകുതിക്ക് ശേഷം. പാതിരാത്രി കഴിഞ്ഞാൽ ഒരു വാങ്ക് വിളിക്കാം. വ ആഹറു മറ്റൊരു വാങ്ക് ബാദ ദുഹൂരിൽ വഖ്തി, സമയം പ്രവേശിച്ചതിൻ്റെ ശേഷം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മളെയൊക്കെ നാട്ടിൽ പള്ളികളിൽ ഒരു വാങ്കല്ലേ വിളിക്കുന്നത്, സമയമാകുമ്പോൾ ഒരു വാങ്ക്, അതിൻ്റെ പുറമെ മറ്റൊരു വാങ്കും വിളിക്കാം. സുബഹിക്ക് സുന്നത്തുണ്ട്, പാതിരാത്രി കഴിഞ്ഞാൽ വിളിക്കാം. അദാനാനിയിൽ ജുമഅത്തി, ജുമഅക്ക് രണ്ട് വാങ്ക് വിളിക്കൽ സുന്നത്തുണ്ട്. അദാനിൽ ഒരു വാങ്ക് ബഅദ ദുഹൂരിൽ വഖ്തി, സമയമാകുന്ന ആ സമയത്ത്, സമയം പ്രവേശിച്ച ശേഷം. വ ആഹറു മറ്റൊരു വാങ്ക് ബഅദ സുഊദിൽ ഖതീബി, ഖതീബ് കയറിയ ശേഷം. അലൽ മിമ്പരി, മിമ്പറിൻ്റെ മേൽ ഖതീബ് കയറിയ ശേഷം മറ്റൊരു വാങ്ക്. അതൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. വൽ അദാനു അഫ്ളു മിനൽ ഇമാമത്തി, രണ്ട് വിഷയങ്ങൾ പരസ്പരം ഒന്ന് തുലനം ചെയ്യുകയാ, വാങ്ക് വിളിക്കലും ഇമാമത്ത് നിൽക്കലും. വാങ്ക് വിളിക്കുന്നു, ഇമാമ് നിൽക്കുന്നു, ഇതിൽ ഏതിനാണ് പുണ്യം കൂടുതൽ? വാങ്കാണ് പുണ്യമേറിയത് ഇമാമ് നിൽക്കണേനേക്കാൾ. നമ്മുടെ ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നത്? വാങ്ക് വിളിക്കലിനാണ് പുണ്യം കൂടുതൽ എന്നതാണ് ചർച്ച. രണ്ട് നിലയിലും വന്നിട്ടുണ്ട്, ഇമാമത്തിനാണ് പുണ്യം എന്നും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊരു മുന്തിയ അഭിപ്രായം ഈ പറഞ്ഞതാണ്, വാങ്കിനാണ് സ്ഥാനം. എല്ലാറ്റിനും കൂലിയുണ്ട്, പ്രതിഫലാർഹമാണ്, വലിയ മഹത്വമുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും അത് തമ്മിൽ ഒരു തുലനം ചെയ്യൽ, അതാണ് ഇവിടെ നടന്നത്. അല്ലതാനൂലി ഗൈരി സ്വലാത്തി, നിസ്കാരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ക് വിളിക്കൽ. നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ വാങ്കാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നിസ്കാരമല്ലാത്ത സമയങ്ങളിലും ചില ഘട്ടങ്ങളിലൊക്കെ വാങ്ക് വിളിയുണ്ട്. യുസന്നുൽ അദാനു, വാങ്ക് വിളിക്കൽ സുന്നത്താണ്. ഫി ഉദിനിൽ മഹ്മൂമി, ഹമ്മ് പിടിച്ചിരിക്കുന്ന ഒരാളുടെ ചെവിയിൽ വാങ്ക് വിളിക്കൽ സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ഹമ്മ്, ഒരു ടെൻഷൻ, അയാളെ ചെവിയിൽ വാങ്ക് വിളിക്കണം. വൽ മസ്റൂഇ, അതേപോലെ ബോധം കെട്ട് വീണ് കിടക്കുന്ന ആളുടെ ചെവിയിൽ. വൽ ഗൽബാനി, ചൂടൻ്റെ ചെവിയിലും. ചൂടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാൾ, അപ്പോൾ അയാളെ ചെവിയിൽ വാങ്ക് വിളിക്കണം. അവിടെ അയാളിൽ നിന്ന് നമുക്ക് ഉപദ്രവം ഇല്ലെങ്കിലാണ് എന്ന് നമുക്കറിയാലോ.
അയാളെ ചെവിയിൽ വാങ്ങി വിളിക്കാൻ ചെന്നാൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും. എന്നാൽ പിന്നെ വേണ്ട. ഒമൻ സാ ഹുരുക്കുഹു, അതേപോലെ തന്നെ സ്വഭാവം മോശമായ ആളുടെ ചെവിയിൽ വാങ്ങി വിളിക്കൽ സുന്നത്താണ്. സ്വഭാവം മോശമായ ആളാരാ? മിൻ ഇൻസാനിൻ, മനുഷ്യൻ, ഔബഹീമത്തിൻ, അല്ലെങ്കിൽ നാൽക്കാലി മൃഗങ്ങൾ. എന്തോ ഒരു നാൽക്കാലി മൃഗം വല്ലാത്തൊരു ഹാലിലിങ്ങനെ. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ചെവിയിലൊന്ന് വാങ്ങി വിളിക്ക്. അതേപോലെ മനുഷ്യനും അതെ, സ്വഭാവം മോശമായാൽ നല്ലതാ. ഓ ഇന്തൽ ഹരീത്തി, അതേപോലെ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്, തീപിടുത്തം. അപ്പോൾ വാങ്ങി വിളിക്കൽ സുന്നത്താണ്. ഓ ഇന്ത തകവൂലിൽ ഗൈലാനി, ശൈപ്പാന്മാരും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാഫിർ ജിന്നുകളും, അവരൊക്കെ വ്യത്യസ്ത രൂപങ്ങൾ കെട്ടി വന്നിരിക്കുന്നു. പല കോലത്തിലായി ശൈപ്പാന്മാരൊക്കെ വന്നു നമ്മളെ ഉപദ്രവിക്കുകയാണ്. ആ ഘട്ടത്തിൽ വാങ്ങി വിളിക്കണം. അതുകൊണ്ടാണ് നല്ല ഇസ്മിൻ്റെ ചികിത്സ നടത്തുന്ന നല്ല ഉസ്താദുമാർ, നല്ല തങ്ങന്മാർ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ടും ഖുർആൻ ആയത്തുകൾ കൊണ്ടൊക്കെ ശിഫായിന് വേണ്ടി ചികിത്സിക്കൂലേ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വാങ്ങി വിളിക്കൽ ചെയ്യാറുണ്ട്. വയുസന്നു ലതാനും വാങ്ങി വിളിക്കൽ സുന്നത്താക്കപ്പെടും. വല്ലിക്കാമത്തു, ഇക്കാമത്ത് വിളിക്കലും സുന്നത്താക്കപ്പെടും. ഫി ഉദനയിൽ മൗലൂദി, ജനിച്ച കുട്ടിയുടെ രണ്ട് ചെവിയിൽ, വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും. അത് കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ, അത് ജനന സമയത്തുള്ളതാണ് എന്ന്. അല്ല, പെൺകുട്ടിയാണെങ്കിൽ ഇക്കാമത്ത് മതി എന്ന് പറയേണ്ട, അത് നിസ്കാരത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. ഇക്കാമത്ത് മാത്രം വിളിച്ചാൽ മതി, പെണ്ണുങ്ങൾ വാങ്ങി വിളിക്കേണ്ട എന്ന്. ഇതിപ്പോൾ അങ്ങനെയല്ല, ജനിച്ച കുട്ടിയുടെ ചെവിയിൽ രണ്ട് ചെവിയിലും വാങ്ങും ഇക്കാമത്തും വിളിക്കണം, മാറി മാറി. ഓ ഖൽഫൽ മുസാഫിരി, യാത്രക്കാരൻ്റെ പിന്നിലും വാങ്ങും ഇക്കാമത്തും സുന്നത്താക്കപ്പെടുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഒരാളിങ്ങനെ പോവുകയാണ്, ഉംറക്ക് പോവുക, അല്ലെങ്കിൽ ഹജ്ജിന് പോവുക, അല്ലെങ്കിൽ വേറെ എങ്ങനെ ദൂരേക്ക് എങ്ങാണ്ട് പോവുക, എന്നാൽ അയാൾ എങ്ങോട്ടാണോ പോകുന്നത് ആ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അയാളുടെ പിന്നിൽ വാങ്ങി വിളിക്കപ്പെടേണ്ടതാണ്. വാങ്ങ് മാത്രമല്ല ഇക്കാമത്തും വിളിക്കപ്പെടേണ്ടതാണ്, സുന്നത്താണ്. ഷുറൂത്തു ഹുമാ, വാങ്ങിൻ്റെയും ഇക്കാമത്തിൻ്റെയും നിബന്ധനകൾ പറയുന്നു. ഒന്ന്, കൗനുൽ മുഅദ്ദിനി മുസ്ലിമൻ, മുഅദ്ദിൻ മുസ്ലിമായിരിക്കണം. ദക്കറൻ, പുരുഷനായിരിക്കണം. മുമയ്യിസൻ, വകതിരിവുള്ള ആളായിരിക്കണം. കൗനുൽ മൻസൂബി, ഒരു പൊതുവായ സ്ഥാപനങ്ങളിൽ നിയോഗിക്കപ്പെടുന്ന മുഅദ്ദിൻ, മുക്കല്ലഫൻ, അവൻ മുക്കല്ലഫായിരിക്കണം. നിയോഗിക്കപ്പെടുന്ന മുക്രി മുഅദ്ദിൻ, അവൻ മുക്കല്ലഫായിരിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ആളായിരിക്കണം. അമീനൻ, അവൻ വിശ്വസ്തനുമായിരിക്കണം. ആരിഫൻ ബിൽ ഔഖാത്തി, അവൻ സമയങ്ങളെപ്പറ്റി പിടിപാടുള്ള വിവരമുള്ള ആളുമായിരിക്കണം. ഒരു റിപ്പബ്ലിക്കിലെ ഇമാമ്, ഭരണാധികാരി ഒരു സ്ഥലത്ത് മുഅദ്ദിനായിട്ടൊരാളെ നിയമിച്ചു. അത് നിയമിക്കപ്പെട്ട മൻസൂബായ മുഅദ്ദിനാണ്. അപ്പോൾ അയാൾ പ്രായപൂർത്തിയുള്ള, ബുദ്ധിയുള്ള, വിശ്വസ്തനായ, സമയങ്ങളെപ്പറ്റിയൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ അറിയുന്ന, വാച്ച് നോക്കി സമയമൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. മാത്രമല്ല ആൾ വിശ്വസ്തനുമായിരിക്കണം. കാരണം ഇയാൾ പബ്ലിക് സ്ഥാപനങ്ങളിൽ നിന്ന് അഥവാ പള്ളികളിൽ നിന്ന് ഇയാൾ വാങ്ങി വിളിക്കും. വാങ്ങി വിളിക്കുമ്പോൾ അയാൾ വിശ്വസ്തനല്ലെങ്കിൽ പിന്നെ അയാൾ വല്ല പഴപ്പിച്ചാലോ മനുഷ്യരെ? വാങ്ങി മാറിപ്പോയാൽ ആൾക്കാരെ നോമ്പൊക്കെ പോവും, നിസ്കാരങ്ങൾ അബദ്ധത്തിലാവും. അതുകൊണ്ട് അയാൾ പൊതുവെ വിശ്വസ്തനായ ഒരാളായിരിക്കണം. ഇതൊക്കെ അതിൻ്റെ നിബന്ധനയാണ്. അപ്പം നമ്മുടെ പള്ളികളിലൊക്കെ നിയമിക്കപ്പെടുന്ന ആളെ പറ്റിയിട്ട് ഈ പറഞ്ഞപ്പെട്ടല്ലോ, ഈ പറഞ്ഞതിൻ്റെ പൊരുളിൽ അതൊക്കെ വന്നു. പള്ളികളിൽ നമ്മൾ മുക്രിമാരെ നിയമിക്കുന്നു, മുഅദ്ദിനെ നിയമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ദുഹൂലുൽ വഖ്തി, രണ്ടാമത്തത് സമയമാകലാണ്. വാങ്ങുവിളിയുടെ നിബന്ധനയാണ്. ലിഗൈരി അദാനി സുബഹി, സുബഹിയുടെ വാങ്ക് അല്ലാത്ത മറ്റു വാങ്കുകൾക്ക് സമയമാകണം എന്നത് ഷർത്താണ്. ഫയസിഹു അദാനുഹു മിൻ നിസ്ഫിൽ ലൈലി, നേരത്തെ പറഞ്ഞതുപോലെ സുബഹിയുടെ വാങ്ക് പാതിരാത്രി മുതൽ സ്വഹീഹാകുന്നതാണ്. കൗനുഹുമാ, അത് രണ്ടും ആകണം. ബിൽ അറബിയത്തി, അറബി ഭാഷയിലാകണം. അല്ലാതെ ഇങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നോ എവിടെയെങ്കിലും നിന്നിട്ട് അള്ളാഹു വലിയോനാണ്, അള്ളാഹു വലിയോനാണ്, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അങ്ങനെ പരിഭാഷപ്പെടുത്തി പറയാം, അതൊന്നും പറ്റൂല എന്ന് വാങ്ങുന്നു അറിയില്ല. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പരിശുദ്ധമായ വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുന്ന ജുമാ നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാകുന്ന ഖുതുബ, ആ ഖുതുബ പൂർവ്വസൂരികളായ മഹാന്മാരെ മൊത്തം
പൂർവ്വസൂരികളായ മുസ്ലിമീങ്ങളുടെ മാർഗമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ വഹാബി മൗദൂദികളൊക്കെ അതിനെ പരിഭാഷപ്പെടുത്തി ഛന്ദപ്രസംഗം പോലെയാക്കി അങ്ങാടികളിലെ കഥകൾ പറയലും അതുപോലെ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് എതിർവിഭാഗത്തെ ആക്ഷേപിക്കലും, എന്തിന്? ജുമാ ഖുത്തുബയിൽ ഖുത്തുബ ഓതിക്കൊണ്ടിരിക്കുക, എതിർവിഭാഗത്തെ ആക്ഷേപിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പേരിൽ തല്ലും പക്കാണോ ഉണ്ടാകലും, എന്ത് ഖുത്തുബയുടെ പേരിൽ പ്രകോപനം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്, നടന്നതാണ്. ഇതിനൊക്കെ മാതൃകാ പുരുഷന്മാരായി അവർ കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അയാൾ തുർക്കിയിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അയാളാണ് അവിടെ അറബിയിലെ ഖുത്തുബ മാറ്റിയിട്ട് തുർക്കി ഭാഷയിലേക്ക് ഖുത്തുബ മാറ്റണമെന്ന് പറഞ്ഞു. അയാൾ ചെയ്തത് ഖുത്തുബ മാത്രമല്ല, വാങ്ക് തുർക്കി ഭാഷയിലേക്ക് അയാൾ മാറ്റിച്ചു, പർദ സ്ത്രീകളിൽ നിരോധിച്ചു. ഈ അനിസ്ലാമിക വിഷയങ്ങളൊക്കെ ചെയ്ത വ്യക്തി തന്നെയാണ് ഖുത്തുബയും പരിഭാഷപ്പെടുത്താൻ എന്ത് ചെയ്തത്, ഓർഡറിട്ടത് അവിടെ. അപ്പോൾ ഖുത്തുബ പരിഭാഷ മാത്രമല്ല കമാൽ അറ്റാതുർക്ക് എന്ന് പറഞ്ഞ ആ കക്ഷി തുർക്കിയിൽ പണ്ട് കാണിച്ചത്. അയാൾ വാങ്കും പരിഭാഷപ്പെടുത്തിയിരുന്നു, പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഹിജാബിനെതിരെ അയാൾ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കൗനു കുല്ലിം മിൻഹുമ വാങ്ക് ഇക്കാമത്തിൽ നിന്നുള്ള ഓരോന്നും മിൻ വാഹിദിന് ഒരാളിൽ നിന്നാകണം എന്ന് പറഞ്ഞാൽ വാങ്ക് വിളിക്കുകയാണെങ്കിൽ തുടങ്ങിയ ആൾ തന്നെ അവസാനിപ്പിക്കണം. ഇക്കാമത്ത് വിളിച്ചാൽ ആരാണ് തുടങ്ങുന്നത് അയാൾ തന്നെ അവസാനിപ്പിക്കണം. ഫലായക്ഫി, അപ്പോൾ പറ്റുകയില്ല. അൽ ബിനാഹു അലാ ബാഗിമ അതാബിഹി ആഹറു, ഒരു വാങ്ക് ആ വാങ്കിനെ വിളിച്ചത് ഒരു വ്യക്തിയാണ്, ആ വിളിച്ച വ്യക്തി പകുതിയിൽ അവസാനിപ്പിച്ചു, അതിൻ്റെ ബാക്കി വേറൊരാളെടുത്തിട്ട് വാങ്ക് വിളിക്കുക, അത് പറ്റൂല. അങ്ങനെ ഒരാൾക്ക് വാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് മാറിപ്പോയാൽ വാങ്ക് വേറൊരാൾ ആദ്യം മുതൽ വിളിക്കണം. ഇത് തന്നെയാണ് ഇക്കാമത്ത് വിളിയുടെയും അവസ്ഥ. അഞ്ചാമത്തേത് അത്തർത്തീബ് ബൈന കെലിമാത്തിഹിമ, വാങ്ക് ഇക്കാമത്തിൻ്റെ കെലിമത്തുകൾക്കിടയിൽ ക്രമീകരണം വേണം. ബൈനൽ അദാനി വൽ ഇഖാമത്തി, വാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെ ഇടയിലും തർത്തീബ് വേണം. എന്ന് പറഞ്ഞാൽ എന്താ, വാങ്ക് വിളിച്ചിട്ട് പിന്നീട് ഇക്കാമത്ത് വിളിക്കുക, അതുപോലെ വേറൊന്ന് ഈ വാങ്കിൻ്റെ തർത്തി മറ്റേ വാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും കെലിമത്തുകൾക്ക് നമുക്കൊരു ഒരു ഒരു ഇപ്പോഴൊരു ക്രമീകരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഏത് പദമാണ് ആദ്യം പറയേണ്ടത്, പിന്നെ ഏത് വരണം, പിന്നെ ഏത് വരണം, അതങ്ങനെ തന്നെ വരണം. അല്ലാതെ എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ട് ക്രമമൊക്കെ തെറ്റിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ പദങ്ങളും ഉണ്ട് ക്രമം തെറ്റിപ്പോയി, അത് പറ്റൂല. അൽ വിലാ ഉബൈന കെലിമാത്തിഹിമ ഉബൈനൽ ഇക്കാമത്തി വസ്വലാത്തി, ഈ വാങ്ങിൻ്റെയും ഇക്കാമത്തിൻ്റെയും കെലിമത്തുകൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ തുടർച്ച പാലിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പദം പറഞ്ഞിട്ട് താമസിക്കാതെ അടുത്തത് പറയണം, താമസിക്കാതെ അടുത്തത് പറയണം, തുടർച്ച പാലിക്കണം. അതേപോലെ വേറൊന്ന് ഇക്കാമത്ത് വിളിച്ചോ അടുത്ത ഉടനെ നടത്തേണ്ടതാണ് നിസ്കാരം, അത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടുതൽ ഗ്യാപ്പ് ഇടാൻ പാടില്ല. ഇക്കാമത്ത് വിളിച്ചാൽ ഉടനെ നിസ്കരിക്കണം എന്ന് ഇസ്മാഉൽ മുൻഫരിദി സഹു, ഒരൊറ്റക്ക് നിസ്കരിക്കുന്ന ആളാണ് വാങ്ക് വിളിക്കണമെങ്കിൽ അയാൾ അയാളുടെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. ഞാൻ സ്വന്തം നിസ്കരിക്കുമ്പോൾ ഞാൻ വാങ്ക് വിളിക്കുന്നത് ഞാൻ കേൾക്കണം. വൽ ജഹ്റുലിൽ ജമാഅത്തി, ജമാഅത്തിന് വേണ്ടിയ വാങ്ക് വിളിക്കണമെങ്കിൽ ഉറക്ക വാങ്ക് വിളിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ വാങ്ക് ഇക്കാമത്തിൻ്റെ എല്ലാ പദങ്ങളും കേൾക്കണം, ആ രീതിയിൽ വാങ്ക് വിളിക്കണം എന്നതാണ് ജമാഅത്തിന്. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴോ നമ്മൾ നമ്മളെ നാം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ വാങ്ക് നാം കേൾക്കണം. ഇതൊക്കെ വാങ്ക് ഇഖാമത്തിൻ്റെ ഷർത്തുകളാണ്. റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.